ഹായഓൾ പ്രബ്സ്കേ ആപ്പിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തൗസൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന വീഡിയോ സെഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് വേഗം ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം നോട്ടി തോളൂ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുകുലം കൺവെൻഷൻ സെൻറ്റർ നിലവിൽ വന്നത് എവിടെ നിലവിൽ നിലവിൽ വരുന്നത് എവിടെയെന്ന് പറയുന്നതാണ് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ വലിയൊരു ഘട്ടം കഴിഞ്ഞു അപ്പോൾ എവിടെയാണ് ചെമ്പഴന്തിയിലാണ് സിമ്പിളായിട്ട് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ കണക്റ്റ് ചെയ്യാവുന്നുള്ളൂ ചെമ്പഴന്തിയിലാണ് കേട്ടോ ചെമ്പഴന്തിയിൽ അദ്ദേഹത്തിൻ്റെ ഭവനമായിട്ടുള്ള വയൽവാരം വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ വയൽവാരം വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ മറന്നു പോകരുതേ അപ്പോൾ ചെമ്പഴന്തി വയൽവാരം വീട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനമായ വയൽവാരം വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുകുലം കൺവെൻഷൻ സെൻ്റർ നിലവിൽ വരുന്നത് മറന്നുപോകുന്നത് സിമ്പിളായിട്ട് പഠിക്കാവുന്ന അതായത് റിലിയസൻസ് ഒക്കെ പഠിച്ചവർക്ക് ചുമ്മാ ഒരിക്കൽ കേട്ടാൽ കണക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം അത്രയേ ഉള്ളൂ അടുത്ത ഹോട്ടികോർപ്പിന് കീഴിലുള്ള കേരളത്തിലെ ആദ്യ സൂപ്പർ മാർക്കറ്റ് നിലവിൽ വരുന്നത് എവിടെ നല്ലൊരു ചോദ്യമാണ് ഏത് ജില്ലയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ കോഴിക്കോടാണേ കോഴിക്കോട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേങ്ങേരിയാണ് വേങ്ങേരി കോഴിക്കോട് വേങ്ങേരിയിലാണ് ഹോട്ടിക്കോപ്പിന് കീഴിലുള്ള കേരളത്തിലെ ആദ്യ സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്നത് മറന്ന് പറഞ്ഞത് കേട്ടോ പച്ചക്കറികളും പഴങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്നു എവിടെ കോഴിക്കോട് കോഴിക്കോട് മറന്നു പറഞ്ഞത് കേട്ടോ അടുത്ത രണ്ടായിരത്തി പത്തൊന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിൽ മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത് ഞാൻ മികച്ച നോവലിനെ മാത്രമേ ഇവിടെ പരാമർശിക്കുന്നുള്ളൂ ബാക്കി ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക് പക്ഷേ ഏറ്റവും സാധ്യതയുള്ള ഒരു ചോദ്യം നമ്മളോട് പറയുകയാണ് ആരാണ് എസ് ഹരീഷിൻ്റെ എസ് ഹരീഷിൻ്റെ മീഷ എന്ന കൃതിക്കാണ് കേട്ടോ എസ് ഹരീഷിൻ്റെ മീഷ എന്ന നോവലിനാണ് കാരണം ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് മറ്റ് പുരസ്കാരങ്ങളും ഒരേ സമയം പഠിക്കേണ്ട ഒരു കൃതിയാണിത് ഈ ഒരു സീസണിൽ ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ ഒരു കൃതിക്ക് അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു സംഗതിയാണ് പിന്നെ ഞാനിപ്പോൾ ഇന്ന് ഈ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരു ഇരുപത്തൊന്നിലെ ഇരുപത്തൊന്നിൻ്റെ ഓഗസ്റ്റ് മാസത്തിലേക്ക് അത് വന്നു അതായത് ഇരുപതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നമ്മൾ പോകെ പോകെ നമ്മുടെ ക്ലാസ്സിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ ആ ഒരു ആയിരത്താം ആയിരമത്തെ ചോദ്യക്കായിട്ടൊക്കെ പറയും കേട്ടോ ഇതിൽ പ്രത്യേകം വർഷം മാറി മാറിപ്പോരുത് രണ്ടായിരത്തി പത്തൊമ്പതിലെയാണ് പത്തൊമ്പതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിലെ മികച്ച നോവലാണ് എസ് ഹരീഷിൻ്റെ മീഷ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നതിന് മുന്നേ ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട രണ്ടായിരത്തി ഇരുപതിലെ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ തുടക്കത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള സാഹിത്യ അക്കാദമി അവിടെ പ്രഖ്യാപിച്ചു ഇരുപത്തൊന്നിൻ്റെ ഒരു നടുവൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായി എന്തും പ്രഖ്യാപിച്ചു ഇരുപതിലെയും പ്രഖ്യാപിച്ചു പി എഫ് മാത്യൂസിൻ്റെ ആരുടെ പി എഫ് മാത്യൂസിൻ്റെ അടിയാളപ്രേതം അടിയാള അടിയാളപ്രേതം എന്ന നോവലിനാണ് കേട്ടോ അടിയാളപ്രേതം എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഞാനിവിടെ നോവലിനെ മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിലെ മികച്ച നോവലിനെ മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ മികച്ച കവിത അത്തരം മറ്റ് കാറ്റഗറികളൊക്കെ നമ്മൾ വരും ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടോ ഇവിടെ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം മികച്ച നോവൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിലെ മികച്ച നോവൽ എസ് ഹരീഷിൻ്റെ മീഷ രണ്ടായിരത്തി ഇരുപതിൽ പി എഫ് മാത്യൂസിൻ്റെ അടിയാളപ്രേതം അടിയാള പ്രേതം അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക് യുണൈറ്റഡ് നേഷൻസ് ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയി നിയമതിയായ ഇന്ത്യൻ വംശജ നല്ലൊരു ചോദ്യം നമുക്കല്ലേ ഇത്തരത്തിൽ ഇന്ത്യൻ വംശജരുടെ ഇത്തരം അപ്പോയിൻ്റുകൾ നമ്മളെപ്പോഴും ശ്രദ്ധയോടെ പഠിക്കുന്നതാണ് നോട്ടത്തോളൂ പ്രീതി സിൻഹ പ്രീതി സിൻഹ ഒരിക്കൽ കൂടെ ചോദ്യം ആവർത്തിക്കാം യുണൈറ്റഡ് നേഷൻസ് ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയി നിയമതിയായ ഇന്ത്യൻ വംശജയാണ് പ്രീതി സിൻഹ പ്രീതി സിൻഹ അടുത്ത ക്രിസ്മസ് പിക്ക് ആരുടെ കൃതിയാണ് ക്രിസ്മസ് പിക്ക് സുഹൃത്തുക്കളെ അതായത് ജെ കെ റൗളിംഗ് എന്ന കൃതിക്ക് ശേഷമുള്ള ഹാ നമ്മുടെ സോറി ഹാരി പോട്ടർ എന്ന കൃതിക്ക് ശേഷമുള്ള ജെ കെ റൗളിങ്ങിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നോവലാണ് ദ ക്രിസ്മസ് പിക്ക് പിന്നോടേ ഉള്ളൂ ജെ കെ റൗളിങ്ങിൻ്റെ ആണ് കേട്ടോ ജെ കെ റൗളിംഗ് ജെ കെ റൗളിങ്ങിൻ്റെ മറ്റു കൃതികൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിന് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ ഇത് എന്താ പ്രത്യേകത കുട്ടികൾക്ക് വേണ്ടിയുള്ള നോവൽ തന്നെയാണ് അപ്പോൾ അവരുടെ എന്താ പറയുക ഹാരി പോട്ടർ സീരീസുകൾക്ക് ശേഷമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള നോവലാണത് ദ ക്രിസ്മസ് പിക്ക് അതുകൊണ്ട് തന്നെ നല്ല സാധ്യതയുണ്ട് ശ്രദ്ധിക്കട്ടോ അടുത്ത ഇൻസ്റ്റാഗ്രാമിൽ ഇരുപത് ലക്ഷം ഫോളോവേഴ്സ് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഫുട്ബോൾ ക്ലബ്ബ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലെ കുറേ നേട്ടങ്ങൾ പരിചയപ്പെട്ടു ഇപ്പം തന്നെ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു വിരാട് കോഹ്ലിയുടെ ഒരു അൻപത് മില്യൻ്റെ നേട്ടം ആദ്യ ഇന്ത്യക്കാരൻ അതുപോലെ ലോകത്തിലാദ്യമായിട്ട് ഇരുന്നൂറ്റി അൻപത് മില്യൻ എത്തിയ ആര് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആ നേട്ടങ്ങൾക്ക് പരിചയപ്പെട്ടു ഇതെന്താ ചോദ്യം ഇൻസ്റ്റഗ്രാമിൽ ഇരുപത് ലക്ഷം ഫോളോവേഴ്സ് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഫുട്ബോൾ ക്ലബ് ഒരു സംശയം വേണോ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന മത്സരങ്ങൾ ആരംഭിച്ചപ്പോൾ അതിൽ കേരളത്തിൽ നിന്ന് ഒരു ക്ലബ്ബുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം ഇത്രയും ഫാൻ ഫോളോ ഫാൻ ഫോളോവിംഗ് ഉള്ള മറ്റൊരു ക്ലബ്ബ് ഇന്ത്യയിൽ ഉണ്ടോ എന്ന് സംശയമാണ് അപ്പോൾ ഒരു സംശയം വേണ്ട ഐ എസ് എൽ ക്ലബ്ബായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് എവിടെ ഇൻസ്റ്റഗ്രാമിൽ ഇരുപത് ലക്ഷം ഫോളോവേഴ്സിന് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ ഫുട്ബോൾ ക്ലബ് ഒരു സംശയം വേണ്ട കേട്ടോ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാൻ നമുക്ക് അടുത്ത ക്വസ്റ്റൻ എന്താ ഉണ്ടാവും നോട്ട് ചെയ്തോളൂ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ജി വി രാജ പുരസ്കാരം നേടിയ വനിതയാര് വനിത ആരെന്നു ചോദിച്ച് അപ്പോൾ ജി വി രാജ പുരസ്കാരം നമ്മൾ കായിക പുരസ്കാരങ്ങളിൽ ഇപ്പോൾ ലോറസ് അവാർഡ് പഠിച്ചു ഐ സി സിയുടെ പുരസ്കാരങ്ങൾ പറഞ്ഞു ഫിഫയുടെ പുരസ്കാരങ്ങളൊക്കെ ക്ലാസ്സിൽ പറഞ്ഞു അതുപോലെ തന്നെ പ്രശസ്തമായ പുരസ്കാരമാണ് ജി വി രാജ പുരസ്കാരം ജി വി രാജ പുരസ്കാരം കേരള ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും വലിയ കായികമോതിയാണ് എല്ലാ വർഷവും ഏറ്റവും മികച്ചൊരു പുരുഷ താരത്തിനെയും ഏറ്റവും മികച്ചൊരു വനിതാ താരത്തിനെയും തിരഞ്ഞെടുക്കും കുഞ്ഞു മുഹമ്മദും മയൂഗ ജോണിയും ശ്രദ്ധിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ജി വി രാജ പുരസ്കാരം നേടിയ വനിത എന്ന് ചോദിച്ചത് വനിത ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മയൂഗ ജോണി പുരുഷ താരമാർ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കുഞ്ഞു മുഹമ്മദ് രണ്ടുപേരും പരിചയപ്പെട്ടോളൂ അപ്പൊ നല്ല ചോദ്യമാണ് രണ്ടുപേരും അത്ലറ്റുകളാണ് പരിചയപ്പെട്ടോളൂ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ജി വി രാജ പുരസ്കാരം നേടിയ വനിതയാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയൂക ജോണി പുരുഷ താരമാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു മുഹമ്മദ് രണ്ടുപേരും അത്ലറ്റിക്സ് എന്ന മേഖലയിൽ നിന്നുള്ള അല്ലെങ്കിൽ അത്ലറ്റികൾ ആയതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് മത്സര ഇനം പഠിക്കേണ്ട ആവശ്യമില്ല ചുമ്മാ അത്ലറ്റിക്സ് എന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഈ മയുകാജോണിയും കുഞ്ഞു മോഹൻ്റെ ഒക്കെ മത്സരം ഞാൻ അത്ലറ്റിക്സ് എന്ന് പറഞ്ഞു നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും പുസ്തകങ്ങളും അയോ ഗാജോണിയുടെ മത്സരങ്ങൾ ലോങ് ജമ്പ് എന്ന് കണ്ടുണ്ടാവും ലോങ് ജമ്പ് മാത്രമല്ല ട്രിപ്പിൾ ജമ്പ് ഒക്കെ ഉണ്ട് പക്ഷേ മക്കളെ അതായത് അത്തരം ഇവന്റുകൾ പി എസ് എങ്ങനെ ചോദിക്കാറില്ല കേട്ടോ കാരണം ഈ ലോങ് ജമ്പ് ഹൈ ജമ്പ് ട്രിപ്പിൾ ജമ്പ് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ എല്ലാം കൂടെ ഏത് കാറ്റഗറിയിലാണ് എടുത്താറ് അത്ലറ്റിക്സ് എന്നാണ് അവിടുത്താറ് ഗെയിംസ് മത്സരങ്ങളിലാണ് പലപ്പോഴും താരങ്ങളുടെ മത്സര ഇനം ചോദിക്കുക അതായത് ഇപ്പോൾ ടേബിൾ ടെന്നീസ് ബോക്സിങ് ടെന്നീസ് എന്താ പറയുക പോളോ വാട്ടർ പോളോ വോളിബോള് ബാസ്ക്കറ്റ് ബോൾ അത്തരം ഗെയിംസ് മത്സരങ്ങളിലാണ് താരങ്ങളുടെ എന്താ പറയുക മത്സരഹീനമായിട്ട് ചോദിക്കാറ് മറ്റേത് കോമൺ ആയിട്ട് അത്ലറ്റിക്സ് എന്നാണ് പറയാറ് അതുകൊണ്ട് പേടിക്കേണ്ട ഞങ്ങൾ ഇനി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുട്സ്മാനായി നിയമിതനായ വ്യക്തിയാണ് പി എസ് ഗോപിനാഥൻ പി എസ് ഗോപിനാഥൻ ശ്രദ്ധിച്ചോളൂ നല്ലൊരു ചോദ്യമാണ് പി എസ് ഗോപിനാഥൻ്റെ ചോദ്യം മനസ്സിലുറപ്പിക്കേണ്ട ചോദ്യം ആണോ പി എസ് ഗോപിനാഥൻ അടുത്ത കേരള കായിക വകുപ്പ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല നല്ലൊരു ചോദ്യം അപ്പോൾ ഒളിമ്പ്യൻ സുരേഷ് ബാബു ആ വീണ്ടും ഒരു ലോങ് ജമ്പ് താരം കേട്ടോ അദ്ദേഹം അത്ലറ്റിക്സ് എന്ന് പറയാം ലോങ്ങ് ജംപ് താരം ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നന്നൊരു കായിക താരം അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് സുരേഷ് ബാബു അദ്ദേഹത്തിനും ലോങ് ജമ്പ് മാത്രമല്ല കേട്ടോ അദ്ദേഹം ഹൈ ജമ്പിൽ മത്സരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇവരെ കോമൺ ആയിട്ട് അത്ലറ്റിക്സ് എന്ന് പറയുന്നത് നല്ലത് പക്ഷേ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ കൂടുതലും ലോങ് ജമ്പിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇൻഡോർ സ്റ്റേഡിയം വരുന്ന ജില്ല ഒരു സംശയം വേണ്ട അദ്ദേഹം കൊല്ലമാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം അപ്പോൾ കൊല്ലത്ത് തന്നെയാണ് ഇട്ട് വരുന്നത് കൊല്ലത്താണ് വരുന്നത് അവസരത്തോളൂ ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല കൊല്ലമാണ് കൊല്ലം അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ എന്താ നോക്കാം നമുക്ക് എന്താ ചോദ്യം വൈകും മുൻപേ എന്ന പുസ്തകത്തിൻ്റെ രചിതാവാര് ആരാണോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഒരുവിധ എല്ലാ ഈ ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഋഷിരാജ് സിംഗ് ആണ്ട്ടോ ഋഷിരാജ് സിംഗ് ഋഷിരാജ് സിംഗ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തു പോകുന്നുണ്ട് നമുക്ക് നന്നായിട്ട് അറിയുന്ന ഋഷിരാജ് സിംഗ് എല്ലാ പുസ്തകങ്ങളിലും എന്താ പറയുക കണ്ടിട്ടുണ്ട് ഈ ചോദ്യം അപ്പോൾ ദയവ് ചെയ്ത് തെറ്റിക്കരുത് ചോദ്യം വന്നാൽ എല്ലാവരും എഴുതും അപ്പം ഋഷിരാജ് സിംഗിന്റെ കാര്യം മറന്നു മറന്നുപോകുന്നത് അടുത്ത് തമിഴ്നാട് സർക്കാരിന്റെ കലൈമ മണി പുരസ്കാരത്തിന് അർഹയായ മലയാളി ഗായിക സുഹൃത്തുക്കളെ ഷുവർ ക്വസ്റ്റ്യനാണ് കലൈമ മണി തമിഴ്നാട് ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് കലൈമ മണി രണ്ടായിരത്തി ഇരുപതിൽ ഈ പുരസ്കാരം ലഭിച്ചത് ഒരുപാട് ഒരുപാട് കാറ്റഗറിയിൽ നൽകുന്നുണ്ട് ആദ്യം മനസ്സിലാക്കാതെ ഒരുപാട് കാറ്റഗറിയിൽ നൽകുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത് പ്രഖ്യാപിച്ചപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപതിലെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നമ്മുടെ ഒരു ഗായിക ഉണ്ടായിരുന്നു ആരുണ്ടായിരുന്നെടോ നമ്മുടെ സുജാത ഉണ്ടായിരുന്നു കേട്ടോ സുജാത അപ്പോൾ ആ ചോദ്യ മക്കളെ അതൊരു ചോദ്യമാണ് അതൊരു ഒന്നൊന്നര ചോദ്യമാണ് വന്നിരിക്കും സുജാത വന്നിരിക്കുമെന്ന് പറയുന്നതൊക്കെ വരും കേട്ടോ അതായത് നിങ്ങൾ പറഞ്ഞ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് സാധ്യതയുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകട്ടോ അതായത് നിങ്ങൾ എഴുതുന്ന എൽ ഡി സി മെയിൻസിൽ തന്നെ പാഞ്ഞ് കയറി വരണം എന്നല്ല ചോദ്യം വന്നിരിക്കും ഇനി വരുന്ന ബി എസ് സി എക്സാമുകളിൽ ഒരു ചോദ്യമായിട്ട് ഉണ്ടാവും അത് എൽ ഡി മെയി എൽ ഡി മെയിൻസിൽ ഉണ്ടാകുമെന്ന് പറയണ പറയാൻ എനിക്ക് ഉറപ്പിച്ച് പറഞ്ഞെങ്കിൽ ഞാൻ ദൈവമാകണം ഞാൻ ദൈവം നല്ല മനുഷ്യനാണല്ലോ അപ്പോൾ വരും വരുമെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ട് പഠിക്കട്ടോ ഇത്തരം സാധ്യതയുള്ള ഉള്ള ചോദ്യങ്ങൾ കൂടുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇതിപ്പോൾ ആലോചിച്ച് നോക്കും ഇതൊന്നും ഗസ്സ് ചെയ്യാനുള്ള ഒരു വകുപ്പും കൂടെ ഇല്ല നിങ്ങൾ എന്ത് ഗസ് ചെയ്യാനോ വായിക്കാത്ത ഒരു കലമേ പുരസ്കാരത്തിന് അർഹയായ മലയാളി കായികം വെച്ചാൽ ഓപ്ഷനിലെ സുജാത ഉണ്ടാവും ഗസ് ചിത്രം ഉണ്ടാവും നാല് ഓപ്ഷൻ ഉണ്ടാവും മിക്കവാറും കേസ് എഴുതും കാരണം എന്താ ഈ അടുത്ത് പത്മഭൂഷണൊക്കെ ലഭിച്ചതല്ലേ അതിൻ്റെ കൂടെതും കിട്ടിയതുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് എഴുതും അപ്പോൾ ഒരിക്കലെങ്കിലും വായിച്ചുപോയ എത്രയോ എളുപ്പമാണ് സുജാതനെന്ന് ഒരിക്കലും നിങ്ങൾ മറക്കൂല അടുത്ത് ഈ അടുത്ത് അന്തരിച്ച ഫൗസിയ മാമ്പറ്റ ഏത് മേഖലയിൽ പ്രശസ്തിയായ വ്യക്തിയായിരുന്നു സുഹൃത്തുക്കളെ ഫൗസിയ മാമ്പറ്റ കോഴിക്കോട് സ്വദേശിനിയാണ് ചോദ്യം നല്ല നിലവാരമുള്ള ഒരു ചോദ്യമാണ് എന്താണ് ഇവിടെ പ്രത്യേകത സുഹൃത്തുക്കളെ കേരളത്തിലെ തന്നെ ആദ്യ വനിതാ ഫുട്ബോൾ പരിശീലകരിലൊരാളാണ് ഫൗസിയ മാമ്പറ്റ അപ്പോൾ ഈ അടുത്ത് അന്തരിച്ച ഫൗസിയ മാമ്പറ്റ ഏത് മേഖലയിൽ പ്രശസ്തരായെന്ന് വെച്ച് കഴിഞ്ഞാൽ കായികാധ്യാപകര അധ്യാപകൻ എന്ന മേഖലയിലാണ് അധ്യാപക എന്ന മേഖലയിലാണ് പക്ഷേ അതല്ല പ്രത്യേകത എന്നാണ് ഫുട്ബോൾ പരിശീലകയായിരുന്നു കേരളത്തിലെ തന്നെ ആദ്യ വനിതാ ഫുട്ബോൾ പരിശീലകരിൽ ഒരാളാണ് ഫൗസിയ മാമ്പറ്റ മറന്നു പോകരുത് നല്ലൊരു ചോദ്യമാണ് വന്നിരിക്കും അതൊരു ഫാൻസി ടൈപ്പ് ക്വസ്റ്റിനാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ അത്ര വന്നിരിക്കുന്ന പറയാൻ പറ്റില്ല എന്നാലും നല്ലൊരു ചോദ്യമാണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇംഗ്ലണ്ട് ആണ് ഇംഗ്ലണ്ട് എന്നല്ല ഇവിടെ പറയേണ്ടത് ഇത്തരം ഉച്ചകോടികൾ പറയുമ്പോൾ ബ്രിട്ടൺ ബ്രിട്ടനിലെ കാർബിസ് ബേ കാർബിസ് ബേ എന്ന സ്ഥലത്ത് വെച്ചാണ് കാണുന്നത് കാർബിസ് ബേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായത് കാർബിസ് ബേ വിച്ച് ഇസ് ഇൻ ബ്രിട്ടൻ മറന്നു പോരുന്നത് അടുത്ത കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇനോവേഷൻ ആൻഡ് ടെക്നോളജിയുടെ ആദ്യ വൈസ് ചാൻസലർ ആരെ നല്ല ചോദ്യമാണ് കുഡ് ഇനിയിപ്പോൾ ചുരുക്കുരൂപം എങ്ങനെയാണ് തരുന്നുള്ളൂ കുഡ്സിറ്റ് എന്നുള്ളതിൻ്റെ ചേ ആദ്യ വൈസ് ചാൻസലർ ആർ ആദ്യ വി സി ആയിരുന്നു ചോദിക്കുക അപ്പം മനസ്സിലായിരുന്നു പറയുന്നത് കേട്ടോ കെ ഫോർ കേരള കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് കോമ ഇനോവേഷൻ ആൻഡ് ടെക്നോളജിയുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന ജ്യാതി കുഡ് കുഡ്സിറ്റിൻ്റെ ആദ്യ വൈസ് ചാൻസലറാണ് സജി ഗോപിനാഥ് സജി ഗോപിനാഥ് മറന്നു പോയത് കേട്ട മക്കളെ നല്ല ചോദ്യമാണത് സജി ഗോപിനാഥ് മറന്നു പോയത് നല്ല ചോദ്യമാണ് അടുത്ത ആരുടെ വസതിയാണ് വേദനിലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് സുഹൃത്തുക്കളെ തമിഴ്നാട് ഗവൺമെന്റ് ശ്രദ്ധിക്കുക തമിഴ്നാട് ഗവൺമെന്റ് ഈ അടുത്ത് ജയലളിതയുടെ ഭവനം ജയലളിതയുടെ ഭവനം അവരോടുള്ള ബഹുമാനാർത്ഥം മ്യൂസിയം ആക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഈ അടുത്ത് തമിഴ്നാട് ഗവൺമെന്റ് ജയലളിതയുടെ ഭവനം മ്യൂസിയം ആക്കാൻ തീരുമാനിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് നാളെ ചോദ്യം വരാം ജയലളിതയുടെ ഭവനം അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഭവനത്തിൻ്റെ പേരെന്തായിരുന്നു വേദനിലയം അല്ലെങ്കിൽ വേദനിലയം ആരുടെ ഭവനമാണ് ജയലളിതയുടെ അപ്പോൾ ആരുടെ വസതിയാണ് വേദനിലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സംശയം ഉണ്ടാവരുത് ജയലളിതയുടെ വസതിയാണ് വേദനിലയം എന്ന പേരിൽ അറിയപ്പെട്ടത് അടുത്ത ക്വസ്റ്റിൻ എന്താ നോക്കാം ആരുടെ കൃതിയാണ് വേർ അബൌട്ട്സ് സുഹൃത്തുക്കളെ വേർ അബൌട്ട്സ് വളരെ പ്രശസ്തിയായ അമേരിക്കൻ എഴുത്തുകാരിയായിട്ടുള്ള ജുംബാ ലാഹരി ജുംബാ ലാഹരി ലാഹരിയുടെ കൃതിയാണ് വേർബൌട്ട്സ് ജുംബാ ലാഹരിയുടെ കൃതിയാണ് വേർബൌട്ട്സ് മറന്നു പോയത് കേട്ടോ വേർഅബൌട്ട്സ് അടുത്ത ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി മുന്നേറ്റ മ്യൂസിയം നിലവിൽ വരുന്ന ലേബർ മൂവ്മെന്റ് മ്യൂസിയം ഇന്ത്യസ് ഫസ്റ്റ് ലേബർ മൂവ്മെന്റ് മ്യൂസിയം അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി മുന്നേറ്റ മ്യൂസിയം നിലവിൽ വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി മുന്നേറ്റ മ്യൂസിയം ആലപ്പുഴ ജില്ലയിലാണ് വരുന്നത് മറന്നു പോകരുന്ന് മക്കളെ അതൊന്നും നല്ല ചോദ്യങ്ങളാണ് അടുത്തത് ഒരു ഫാൻസി ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഏത് സംസ്ഥാനമാണ് ഈ അടുത്ത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് അത്ര ഒരു ഫലമല്ല പക്ഷെ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ എന്താ പറയുക പരിചിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു താമരയുടെ ഒരു ഷേപ്പ് ഒക്കെ തോന്നാമോ എവിടേക്കോ അതുകൊണ്ടായിരിക്കണം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പേര് ഈ അടുത്ത് കമലം എന്നാക്കി മാറ്റി കമലം ഏത് സംസ്ഥാനം നമ്മുടെ ഗുജറാത്ത് ഗവൺമെൻറ് അപ്പൊ ഈ അടുത്ത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പേര് കമലം എന്നാക്കി മാറ്റിയ കമലം കമലം എന്നാക്കി മാറ്റിയ ഇന്ത്യയിലെ സംസ്ഥാനം ഏത് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ ഗുജറാത്ത് എഴുന്ന ഗുജറാത്ത് മറന്നുപറഞ്ഞ വളരെ നിസാരമായ ഒരു ചോദ്യം ഗുജറാത്ത് പണ്ട് കണ്ഡലാ തുറമുഖത്തിന്റെ പേര് ദീൻദയാൽ ഉപാധ്യായ പോർട്ട് എന്ന് എന്ന മാി മാറ്റിയ ഗുജറാത്ത് മറന്നുപറന്നിട്ട് മക്കളെ അപ്പൊ കൺലാ പോർട്ടിന്റെ ഇപ്പോഴത്തെ പേര് ദീൻദയാൽ ഉപാധ്യായി പോർട്ട് നിങ്ങൾക്ക് അറിയാം ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോണെങ്കിൽ എന്താ കാണാൻ പറ്റുക പെൺകുട്ടികളുടെ വിവാഹപ്രായ ഏകീകരണവുമായി ബന്ധപ്പെട്ട വിവാഹപ്രായ രൂപ ഏകീകരണവുമായി ബന്ധപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളെ വിവാഹപ്രായ ഏകീകരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ കമ്മിറ്റിയേത് അതായത് കമ്മിറ്റി എടുത്ത പോയിൻറ്റ് ചെയ്തൊന്നുമല്ല പക്ഷേ അവരുടെ റിപ്പോർട്ട് എടുത്ത് സമർപ്പിച്ചത് ആ കമ്മിറ്റി വാർത്തകൾ വന്നിട്ടുണ്ട് പലതവണ അതുകൊണ്ട് പഠിച്ചേ പറ്റുള്ളൂ ജയാ ജെയ്റ്റ്ലി കമ്മിറ്റി ജയാ ജെയ്റ്റ്ലി കമ്മിറ്റി നല്ല ചോദ്യമാണ് മനസ്സിൽ ഉറപ്പിക്കൂ ജയാ 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 ജെയ്റ്റ്ലി ജയാ ജെയ്റ്റ്ലി പെൺകുട്ടികളുടെ വിവാഹപ്രായ ഏകീകരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ കമ്മിറ്റി അതായത് ജയാ ജെയ്റ്റ്ലി കമ്മിറ്റി ജയാ ജെയ്റ്റ്ലി കമ്മിറ്റി മനസ്സിൽ ഉറപ്പിച്ചാലും അടുത്തൊരു ക്വസ്റ്റിനും കൂടെ നോക്കാം കേരളത്തിലെ ആദ്യ പാരാസൈലിംഗ് ഫെസിലിറ്റി അതായത് അഡ്വഞ്ചർ ടൂറിസത്തിന് കുറേയൊക്കെ നമ്മൾ കേരളം തുറന്നു കൊടുക്കുകയാണെങ്കിൽ കേരളം ആ ഒരു മേഖലയിലേക്ക് നന്നായിട്ട് ആ മേഖലയിലൂടെ വിനോദസഞ്ചാരത്തിൽ കൂടി പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് എത്താൻ കേരളം ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് കേരളത്തിൽ പാരാസെയിലിങ് ഫെസിലിറ്റി ആരംഭിച്ചു ആദ്യമായിട്ട് എവിടെയാണ് കോവളത്താണ് കേരളത്തിലെ ആദ്യ പാരാസെയിലിംഗ് ഫെസിലിറ്റി നിലവിൽ വന്നത് കോവളത്താണ് സുഹൃത്തുക്കളെ കോവളം അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിലെ ചോദ്യങ്ങൾ അഞ്ഞൂറ്റി അറുപത് ചോദ്യങ്ങളിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു ഇരുപത് ചോദ്യങ്ങളുമായിട്ട് ഞാൻ വരും അതുവരെ നന്നായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചുകൂടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും ഷെയറും ഒക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ഒരു കാര്യം കൂടെ പഠനം ഈ മേഖലയിൽ നമ്മൾ പറയുന്ന പല മേഖലകളിലും നമ്മളെന്താ പറയുക സെലക്റ്റഡ് ചോദ്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആ മേഖലയിലുള്ള മറ്റു ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ ആ നോട്ടിലേക്ക് എഴുതി ചേർക്കാൻ കൂടെ ശ്രമിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തൊരു ഇരുപത് ചോദ്യങ്ങളായിട്ട് വീണ്ടും നമുക്ക് കാണാം